ഏയ്, ഇവിടെ ആരുമില്ലേ? ആരാ? റൌഫിന്റെ വീടല്ലേ? അതെ. ഉപ്പയില്ലേ? ആ, വിളിക്കാം. ആ, ആരാ? എന്റെ പേര് ഹാഷിം. ഞാൻ റൌഫിന്റെ ഫ്രണ്ടാ. ദുബായില് ഞങ്ങൾ ഒരുമിച്ചാ താമസം. കേറിയിരിക്കി. സൈനാ, ആരാ വന്ന നോക്ക്. ഇങ്ങോട്ടിരിക്കി. എന്റെ മോൻ റൌഫിന് എന്താ പറ്റിയത്? നിങ്ങൾക്ക് വല്ലതറിയോ? ഞാൻ നാട്ടിൽ വന്നിട്ട് ഇപ്പോ ഒരു മാസം കഴിഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നാട്ടിൽ വന്നപ്പോ നിങ്ങളെയൊക്കെ കണ്ട് വിശേഷങ്ങൾ അറിയാലോ എന്ന് കരുതി വന്നതാ. ഇവിടെ പരമ സുഖാണ് മോനെ. കണ്ണീരും കൈയായിട്ട് രണ്ട് പെണ്ണുങ്ങളും കരയാതെ പിടിച്ചു നിൽക്കുന്ന ഈ വയസ്സിലുണ്ട് ഇവിടെ. ഇതിലപ്പുറം എന്ത് വിശേഷമാണ് ഞാൻ പറയേണ്ടത്? റൌഫ് പിന്നെ ഫോൺ ചെയ്തിട്ടൊന്നുമില്ലേ? ഫോൺ ചെയ്യേ, ഇങ്ങോട്ട് വിളിക്കുന്നത് പോട്ടെ. അങ്ങോട്ട് വിളിച്ചാൽ ഒന്നെടുത്താലെങ്കിലും മതിയേ. എന്റെ മോനക്ക് എന്താ പറ്റിയേ? പെട്ടെന്ന് ഞങ്ങളെയൊക്കെ വേണ്ടാന്നോന്ന് തോന്നാനുള്ള കാരണം എന്താന്ന് നിങ്ങൾക്കൊക്കെ അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരി. അതിപ്പോ എന്താന്ന് ആർക്കും അറിയൂല. ഞാനിപ്പോ വിളിച്ചിട്ട് കുറച്ചായി. ഞാൻ ഏതായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ. ഹലോ, റൌഫ് അല്ലേ? ഹാഷിമാടാ. നാട്ടിൽ നിന്ന് ആര് വിളിച്ചാലും ഓ ഫോൺ എടുക്കൂല, കത്തയച്ച മറുപടിയില്ല. ഉമ്മാന്നുള്ളവന്റെ ഒരു വിളി കേട്ട് മരിച്ചാലും വേണ്ടില്ല. നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ചിട്ട് റൌഫിനെ അങ്ങോട്ട് പറഞ്ഞയക്കും ഞാൻ. എന്നാ പിന്നെ ഞാൻ പോവാണ്. ഇതമ്മ, ഇത് റൌഫിന്റെ കുട്ടികൾക്ക് ഓരോ ജോഡി ഡ്രസ്. ഇത് വെച്ചോളി, വാങ്ങിച്ചോളി, മടിക്കണ്ട. ഇത് വേണ്ടാന്ന് ഞാൻ പറയാത്തപ്പോ തന്നെ മനസ്സിലായില്ലേ എന്റെ അടുക്കേണ്ട എത്ര മാത്രം. ഞാൻ എന്റെ കുട്ടിയോളും ജീവിച്ചിരിപ്പെട്ടെന്ന് അവരോട് പറയണം.
ഒരു കാര്യം പറഞ്ഞ നിനക്ക് എന്നോട് ഇഷ്ടക്കേടാവോ? ഗൾഫിലെ കാര്യമാണെങ്കിൽ പറയാം, എന്റെ വീട്ടുകാരുടെ കാര്യമാണെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഗൾഫിലെ കാര്യം തന്നെ, നമ്മളൊക്കെ ഇവിടെ ജോലിക്ക് വന്നവരാ. ഇവിടുത്തെ ജോലിയും ശമ്പളവും ഗ്യാരണ്ടി ഉള്ളതൊന്നുമല്ല. പുതിയ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പലതും വിദേശ ജോലിക്കാർക്ക് അനുകൂലമല്ല. നാളെ നാട്ടിൽ ഭാര്യമക്കളോടൊത്ത് ജീവിക്കാനുള്ള വഴി നാം ഇപ്പോൾ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നീടൊരു ചാൻസ് കിട്ടിക്കൊള്ളണമെന്നില്ല. നീ പറഞ്ഞു പറഞ്ഞ് പതുക്കെ നാട്ടിലെ കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. നിന്റെ പ്ലാൻ എനിക്ക് മനസ്സിലായി. എന്റെ ഭാര്യയെ കുറിച്ചുള്ള ചിന്ത ഏകദേശം ഞാൻ മറന്നു തുടങ്ങിയതാ. ഇനി അത് ഓർമ്മപ്പെടുത്തി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നീ അടുത്ത കാലത്തായി വല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. നിന്റെ പുതിയ കൂട്ടുകെട്ട് നിനക്ക് വല്ലാതെ ദോഷം ചെയ്യും. എന്നെ നിയന്ത്രിക്കാൻ എനിക്കറിയാം, പക്ഷേ നീ മദ്യം കഴിച്ചു തുടങ്ങിയ പറയരുത്. നീ കള്ളു കുടിച്ച കാര്യം ഞാൻ അറിഞ്ഞ ചളിപ്പ് നിന്റെ മുഖത്തുണ്ട്. ഒരിക്കലും ഇത്തിരി കുടിച്ചു എന്ന് വിചാരിച്ച് ഭൂമി പിളരാനൊന്നും പോകുന്നില്ല. നീ നോക്കിക്കോ, ഇപ്പൊ നീ ഒരു ഉറച്ച തീരുമാനം എടുത്തില്ലെങ്കിൽ നാളെ നീ ഒരു മുഴുക്കുടിയനായി തീരും. പിന്നെ ഞാനിവിടെ ഒരു കള്ളുഷാപ്പ് തുടങ്ങാൻ പോവല്ലേ? എന്റെ മനസാക്ഷി കുത്തോണ്ടാ ഞാൻ ഇത്രയും പറഞ്ഞത്. കുറെ കാലം ഒരു റൂമിൽ താമസിച്ചിട്ട് ഒരു വാക്ക് കൊണ്ടെങ്കിലും നിന്നെ തടഞ്ഞില്ലെങ്കിൽ ഈശ്വരൻ എന്നോട് പൊറുക്കൂല. എനിക്കുണ്ടടാ പ്രായമായൊരച്ഛൻ, ഒരമ്മ, ഭാര്യയും ഒരു മോളും. അവരെന്നിലർപ്പിച്ച വിശ്വാസവും പ്രതീക്ഷയും എത്രമാത്രമുണ്ടോ അതുപോലെയാ നിന്റെ കുടുംബത്തെ ഞാൻ കാണുന്നത്. വീണ്ടും കുടുംബത്തിന്റെ കാര്യം, ഇനി ഞാനിവിടെ നമ്മൾ തമ്മിൽ അടിച്ചു പിരിയും. റൌഫെ, നിന്നോട് പറയാൻ ആശിം എന്നൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ കല്യാണം കഴിച്ച കഥ നീ കേൾക്കണം. അത് മാത്രം എനിക്ക് കേൾക്കണ്ട. അവനൊരു പണച്ചാക്കിന്റെ മകളെ കിട്ടിയില്ലേ, ഇനി സുഖമായി ജീവിക്കട്ടെ. ഞാൻ കഞ്ഞിക്ക് വകയില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചൊരു വെട്ടി.